ഹായ് ഞാൻ രശ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗാർഡനർ മാനിയ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കുറച്ച് കളർഫുൾ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാണ്ട് ഇരുട്ടത്ത് വെക്കുന്നതോ അല്ലെങ്കിൽ റൂമിനുള്ളിൽ വെക്കുന്നതോ അല്ല ഒരു ബാൽക്കണിയിൽ അല്ലെങ്കിൽ വിൻഡോ സൈഡിലൊക്കെ വെക്കുന്ന കുറച്ച് വെളിച്ചം വേണ്ടതും ആയിട്ടുള്ള പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കളർഫുൾ ഇൻഡോർ പ്ലാന്റ്സിൽ ആദ്യം തന്നെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോത്തോസ് ആണ് പോത്തോസ് നമുക്ക് പല വെറൈറ്റി ഉണ്ട് അതിൽ ഗോൾഡൻ പോത്തോസും നിയോൺ പോത്തോസും ഒക്കെ നമുക്ക് അകത്ത് വെക്കാവുന്നതാണ് ഇൻഡോർ പോത്തോസ് ഉണ്ട് ഇതെല്ലാം പല പല കളേഴ്സ് ആയതുകൊണ്ട് ഇതെല്ലാം നല്ല ഭംഗിയായിരിക്കും അത് കുറച്ച് ഇരുട്ടത്ത് വെച്ചാലും കുഴപ്പമില്ല കുറച്ച് വെളിച്ചം കിട്ടാത്ത സ്ഥലമാണെങ്കിലും കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് സിൽവർ പോത്തോസ് സാറ്റിൻ പോത്തോസ് പിന്നെ മാർബിൾ പോത്തോസ് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ കൂടെ കളർഫുൾ ആയിരിക്കും അത് ഗ്രീനും വൈറ്റ് അല്ലെങ്കിൽ ഗ്രീനും ക്രീം കളർ ഷെയ്ഡും ഒക്കെയാണ് എന്നാലും അത് നമുക്ക് നല്ല ഒരു കളർഫുൾ ആയിട്ട് തോന്നും നിയോൺ പോത്തോസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഇലയുടെ ഷെയ്ഡൊക്കെ ലൈറ്റ് ഗ്രീൻ കളറൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ അത് ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയാണ് നെക്സ്റ്റ് സ്പൈഡർ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് ഈ പറഞ്ഞ മാതിരി തന്നെ കുറച്ച് വെളിച്ചം അധികം വേണ്ട എന്നാലും വെളിച്ചം വേണം ഇതൊരു അതും ഒരു വൈറ്റും ഗ്രീനും കൂടെയുള്ള ഷെയ്ഡ് ആയതുകൊണ്ട് പിന്നെ അതിന്റെ ആ ഒരു സ്റ്റെം താഴത്തേക്ക് വന്ന് അതിനകത്ത് വീണ്ടും കൂടുതൽ കൂടുതൽ ചെടികൾ അതിൽ വന്ന് അതിൽ ചെറിയൊരു വൈറ്റ് ഫ്ലവർ വരും അപ്പൊ അതൊക്കെ കൂടെ കാണുമ്പോൾ അതും ഒരു കളർഫുള്ളായിട്ട് ഇരിക്കുന്നതാണ് നെക്സ്റ്റ് ദ അഗ്ലോനേമ ചൈനീസ് എവർഗ്രീൻ എന്നൊക്കെ പറയുന്നത് അഗ്ലോനേമയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് അങ്ങനെ പല കളർ കോമ്പിനേഷനിലാണ് ചെടി വരുന്നത് അപ്പോൾ അത് നമുക്ക് ബാൽക്കണി അല്ലെങ്കിൽ വിൻഡോ സൈഡ് കുറച്ച് വെളിച്ചം കിട്ടുന്ന സ്ഥലമായിരിക്കണം എന്നാലേ അത് ആ ഷെയ്ഡിൽ ഇരിക്കുള്ളൂ അപ്പോൾ അത് പല കളേഴ്സിൽ വരുന്നതുകൊണ്ട് നല്ല കളർഫുള്ളായിട്ട് വെക്കാൻ പറ്റാവുന്ന ഒരു ചെടിയാണ് അഗ്ലോനേമ പിന്നുള്ളൊരു വെറൈറ്റിയാണ് സാൻസവേരിയ സ്നേക്ക് പ്ലാന്റ് അതിന് രണ്ട് മൂന്ന് കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട് പിന്നെ ഗ്രീനും യെല്ലോയും കൂടെ ഒരു കളർ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇൻഡോറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചെറിയ കളർ വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് നല്ല രസമാണ് ഇതൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ഇരിക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നെക്സ്റ്റ് സിങ്കോണിയം സിങ്കോണിയത്തിലും ഇതേ പറഞ്ഞ മാതിരി പല കളേഴ്സ് ഉണ്ട് അപ്പൊ ഇതിന് തന്നെ ഇവിടെ ഈ ഇരിക്കുന്നത് തന്നെ ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡ് ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇല വരുന്നതിന് പിങ്ക് ഷെയ്ഡിലാണ് അത് കഴിഞ്ഞിട്ട് ഗ്രീനായി മാറും അപ്പൊ ആ ഗ്രീനിൽ കുറച്ച് വരകളൊക്കെ ഉണ്ട് ഇതിന്റെ പിങ്ക് കളറിന്റെ അപ്പൊ അതൊക്കെ ഇതുപോലത്തെ കുറെ വെറൈറ്റി സിങ്കോണിയ ഉണ്ട് അപ്പൊ അതില് ഗ്രീൻ കളറില് വൈറ്റ് സ്ട്രൈപ്സ് ഒക്കെ ഉള്ള സിങ്കോണിയ ഉണ്ട് അപ്പൊ അതും നല്ല ഭംഗിയാണ് ഈ ബാൽക്കണിയിലോ അല്ലെങ്കിൽ വിൻഡോ സൈഡിലൊക്കെ വെച്ചു കൊടുക്കുക നല്ല കളർഫുൾ ആയിട്ടുള്ള പോട്ട്സിലൊക്കെ വെച്ചു കൊടുക്കുക അപ്പൊ നല്ല രസമായിരിക്കും ഇരിക്കുന്നത് കാണാനായിട്ട് പിന്നെ വരുന്നതാണ് കോളിയസ് കോളിയസ് ചെടികൾ നമ്മുടെ നാട്ടിലൊക്കെ കളർ ചെടി എന്ന് പറയും അതിന്റെ പഴയ കളേഴ്സ് ഉണ്ട് വെട്ടിവെച്ച് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഇലയൊക്കെ തണ്ടൊക്കെ ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ അതിൽ ഭംഗി ഉണ്ടാവില്ല അതിങ്ങനെ ഒരു ഏറ്റവും ഭംഗി കാണാനായിട്ട് അത് ഒറ്റ തണ്ടായിട്ട് വെച്ചിട്ട് നല്ല ബുഷായിട്ട് മുകളിലേക്ക് വരുന്നതാണ് അത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പല കളേഴ്സിലുള്ള ചെടിയായതുകൊണ്ട് രണ്ട് മൂന്ന് കളർ ഒരുമിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അത് കാണാനായിട്ട് ബുഷായിട്ട് വെക്കണം അത് വെട്ടിവെച്ച് കൊടുക്കുകയും വേണം അപ്പൊ പുതിയ പുതിയ ഇലകൾ വരും സൈഡിൽ നിന്നൊക്കെ വരും പൂവൊക്കെ അധികം ഉണ്ടാവാന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് അത് അല്ലാണ്ട് തന്നെ ബുഷായി വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഉള്ളതാണ് ക്രോട്ടൺസ് ക്രോട്ടൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതിൽ ഏത് ക്രോട്ടൺസ് വേണമെങ്കിൽ മഞ്ഞ ചുവപ്പ് അങ്ങനെ കുറെ വെറൈറ്റി വരുന്നുണ്ട് ആ കളേഴ്സ് ഒക്കെ പറ്റാവുന്ന വലിയ ഇപ്പൊ ബാൽക്കണി അനുസരിച്ച് ബാൽക്കണി ചെറിയ ബാൽക്കണി ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഇലയുള്ള ക്രോട്ടൺസ് വലിയ ബാൽക്കണി ആണെന്നുണ്ടെങ്കിൽ വലിയ ഇലയുള്ള ക്രോട്ടൺസ് അങ്ങനെ നമുക്ക് കുറെ വെറൈറ്റി ഉണ്ട് ക്രോട്ടൺസിൽ അപ്പൊ അതനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റും അതും ഈ പറഞ്ഞ മാതിരി ഒരുപാട് വലുതാവാൻ വിടണ്ട ആ ഷേപ്പ് അനുസരിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ എങ്ങനെ വെക്കാൻ പറ്റും എങ്ങനെ വെച്ചാലായിരിക്കും ഭംഗി ഉണ്ടാവാന്ന് അതനുസരിച്ച് വെട്ടി വെച്ച് കൊടുക്കുന്നതായിരിക്കും ഭംഗി കലാത്തിയ
കലാത്യാനം ഈ പറഞ്ഞ മാതിരി ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ പുതിയ പുതിയ കുറെ വെറൈറ്റീസ് വരുന്നുണ്ട്. അതും നമുക്ക് നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാല് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതിന്റെ വെള്ളം ഒഴിക്കുന്നത് മാത്രം ഒന്നെല്ലാം ശ്രദ്ധിച്ചാൽ മതി. ക്രോട്ടൺസിനൊക്കെ ചിലപ്പോൾ കുറച്ച് അധികം വെള്ളം വേണ്ടി വരും. കലാത്തിയക്ക് അധികം വെള്ളം വേണ്ട. ബാക്കി ഗോൾഡൻ പോത്തോസിനും നിയോൺ പോത്തോസ് അങ്ങനെയുള്ളതിനൊന്നും അധികം വെള്ളം വേണ്ട. അപ്പൊ വെള്ളം എല്ലാത്തിന്റെയും ഒന്ന് നോക്കി ഒഴിച്ചാൽ മതിയോ. കലാത്തിയും ഇതേമാതിരി നല്ല ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. പൂക്കൾ വരുന്നതാണ്. അതിൽ ഇപ്പൊ പുതിയ വെറൈറ്റി ഒക്കെ വന്നിട്ടുണ്ട്. നല്ല നീളത്തില് പൂക്കളൊക്കെ വരുന്ന വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. അടുത്തത് സിസി പ്ലാന്റ് വെക്കാം. സിസി പ്ലാന്റിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നമുക്ക് നല്ല ഭംഗിയാണല്ലോ. അതിന്റെ ആ ഒരു വാക്സി കോട്ടിങ്ങുള്ള ഇലയൊക്കെ വരുമ്പോൾ അത് നല്ല തിക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. അതിന്റെ കൂടുതൽ വേറൊരു റേവൺ എന്നിട്ടൊരു വെറൈറ്റി വന്നിട്ടുണ്ട്. അത് ബ്ലാക്ക് കളറാണ്. അപ്പൊ അതും വേണമെങ്കിൽ രണ്ട് ഷെയ്ഡും വെച്ച് കൊടുക്കാം. അതും അതിനധികം വെയിൽ വേണ്ട. ഉള്ളില് വെക്കാവുന്ന പ്ലാന്റ് ആണ്. അതും നല്ല ഭംഗിയാണ് ഇതുപോലെ വെച്ചു കഴിഞ്ഞാൽ. അടുത്തൊരു കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ്സ്. അതിൽ തന്നെ വേരിയേറ്റഡ് റബ്ബർ പ്ലാന്റ്സ് വരുന്നുണ്ട്. അത് എല്ലാ നഴ്സറിയിലും കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പല കളേഴ്സ് കളർ കോമ്പിനേഷൻസ് വേരിയേഷൻ വരുന്നത് കൊണ്ട് അതും നല്ല രസമാണ് കാണാനായിട്ട്. ഇനി അവസാനം ഞാൻ പറയുന്നത് പീസ് ലില്ലി. പീസ് ലില്ലിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പീസ് ലില്ലിയും ഈ പറഞ്ഞ മാതിരി നല്ല വൈറ്റ് ഫ്ലവേഴ്സ്, ആ ഗ്രീൻ ലീവ്സിന്റെ ഇടയിൽ വൈറ്റ് ഫ്ലവേഴ്സ് വരുമ്പോൾ അതും നമുക്ക് അകത്തൊക്കെ വെച്ച് വെക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ്. ഇത്രയും കളർഫുൾ പ്ലാന്റ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. എല്ലാത്തിനും ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാം കുറച്ച് ടോക്സിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പൊ നമുക്കത് വളരെ സൂക്ഷിക്കാൻ വേണം. അതേപോലെ തന്നെ ഭംഗിയായിട്ട് വെക്കാനും പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ്. അത് നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചട്ടി മുകളിൽ വെക്കുന്നതായിരിക്കും ഭംഗി. അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിന്റെ മുകളിലൊക്കെ വെക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ പ്ലാന്റ്സ് ഒക്കെ ഒരു സ്റ്റാൻഡിന്റെ ഒക്കെ മുകളിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ മൂലയില് ഈ വീടിന്റെ കോർണറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നീളമുള്ള പോട്ടിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പൊ കുറെ സെറാമിക് പോട്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ തന്നെ പല കളേഴ്സിലെ പോട്സ് വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഉള്ളിൽ വേറെ ചട്ടിയിലുള്ള വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇതൊക്കെ മെയിനായിട്ട് ബാൽക്കണിയിലും വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വിൻഡോ സൈഡിലും വെക്കാൻ പറ്റാവുന്ന പ്ലാന്റ്സ് ആണ്. പോത്തോസ് ഒക്കെ ആണെങ്കിൽ ഉള്ളിലും വെക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു ബാൽക്കണി ഉണ്ട്, അത് എങ്ങനെ അറേഞ്ച് ചെയ്യണം നമുക്ക് അറിയില്ല നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ എന്തൊക്കെ വെക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓരോ പ്ലാന്റും വെയിൽ അനുസരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഒരുപാട് തിക്കായിട്ട് വെക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതുപോലെ വെക്കാം. പക്ഷെ ഒരുപാട് തിക്കായിട്ട് വെക്കണേക്കാളും കുറച്ചും കൂടെ ഗ്യാപ്പൊക്കെ വിട്ട് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഭംഗിയായിരിക്കും നമുക്ക് ബാൽക്കണിയൊക്കെ കാണാനായിട്ട്. ഇതില് സിസി പ്ലാന്റിന്റെയും പീസ് ലില്ലിയുടെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് കൂടുതൽ കെയറും കാര്യങ്ങളൊക്കെ പറഞ്ഞ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ ഓരോ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിന്റെ കെയറും കാര്യങ്ങളൊക്കെ ഒരു കാര്യം എല്ലാത്തിനും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നിലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. അല്ലെങ്കിൽ വെൽ ഡ്രെയിൻ സോയിൽ ആയിരിക്കണം എപ്പോഴും. വെള്ളം നല്ലോണം വാർന്നു പോകണം. അതെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ പഴുത്ത ഇലകളൊന്നും നിൽക്കാണ്ട് അതൊക്കെ ഒന്ന് അപ്പപ്പോൾ കളയുക. ചെടി എപ്പോഴും ഭംഗിയായിട്ട് സൂക്ഷിക്കുക. മാറാല കെട്ടാണ്ടും ഒക്കെ അതിനകത്ത് പുഴുക്കുത്തൊക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്ലാന്റ്സ് എല്ലാം വലിയ കെയർ വേണ്ടാത്ത പ്ലാന്റ്സ് ആണ്. ഒരുപാട് കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും വെക്കാൻ പറ്റാവുന്ന പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് ഇതൊക്കെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നാല് കാര്യങ്ങൾ മറക്കണ്ട: ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.